Hello friends, Brijilas Cascade like a swagadam. In the number and dakam another, ghee roast is cuddane, the nail varthedta, canava. Other demand number canava, nala clean aki cutte the vichitende, pinna manual podi upper, kurimolaga podi, Kashmiri chili powder, number canava naida ring shape ilana cutte the titula there. Number a simple masala matrame canava kacharto urkunolo. ആദ്യം കുറച്ചൊരു ടെർമറിക് പൗഡർ അത് നമ്മൾ ഒരു കാൽ ടേബിൾസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുള്ളൂ പിന്നെ അതിന് ആവശ്യമായ ഉപ്പ് പിന്നെ ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ ആണ് യൂസ് ചെയ്യുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂണോളം യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ബ്ലാക്ക് പെപ്പർ കുരുമുളക് ഒരു ടേബിൾ സ്പൂണോളം യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ കണവ അതിലേക്ക് ഇട്ട് നന്നായി അതിന് മസാല പരട്ടി എടുക്കണം പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു അര ടേബിൾ സ്പൂണോളം ഒരു ചിക്കൻ മസാല ഞാൻ ഈ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ചിക്കൻ മസാലയാണ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം വളരെ ഹെൽത്തി ആയ ഒരു ചിക്കൻ മസാലയാണ് പിന്നെ കുറച്ച് കരിവേപ്പിലയും പിന്നെ വേണ്ടത് ലെമൺ ജ്യൂസ് ആണ് നിങ്ങളുടെ ലെമൺ ജ്യൂസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വിനാഗിരി ഒരു അര ടേബിൾ സ്പൂണോളം വിനാഗിരി യൂസ് ചെയ്യാം എല്ലാം നന്നായി ഒന്ന് മിക്സ് ആക്കി നമുക്കിതിനൊരു 20 മിനിറ്റ് മുതൽ ഒരു 30 മിനിറ്റ് വരെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യൊന്നും മെൽട്ടായി വരുന്നവരെ നമുക്കൊന്ന് കാത്തു നിൽക്കാം നല്ല നാടൻ നെയ്യ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് നെയ്യിൻ്റെ ഒരു പ്രത്യേക ഒരു അരോമ നമുക്ക് കിട്ടും നെയ്യൊന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച കണവ ഇട്ട് കൊടുക്കാം ഇതിന് നമ്മുടെ നാട്ടിലെ കണവ കൂന്തൽ സ്ക്വിഡ് എന്ന പേരിലെല്ലാം അറിയപ്പെടുന്നതാണ് എന്നിട്ട് നമ്മളിത് ഇങ്ങനെ വറുത്തെടുക്കണം നമ്മൾ ഫ്രൈ പാന് ക്ലോസ് ചെയ്യാതെയാണ് ഇതുപോലെ വറുത്തെടുക്കേണ്ടത് ഫ്രൈ പാന് ക്ലോസ് ചെയ്താൽ ഒരു വെള്ളം കവിളി ഒരു പ്രത്യേക വേറൊരു ടേസ്റ്റിലേക്കാണ് മാറുക നമ്മളിത് നന്നായി ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുക എന്ന് ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും നമുക്ക് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റിയതാണ് ഇത് ഇങ്ങനെ വറുത്തെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്കിതിൻ്റെ നെയ്യലും ഇതിലേക്ക് നന്നായി മിക്സാക്കി ഇതിൻ്റെ എല്ലാം പിടിക്കും നമുക്ക് ഒരിക്കലും നിങ്ങൾ ഈ ഫ്രൈ പാന് ക്ലോസ് ചെയ്യരുത് ഇതേപോലെ ഒരു 10-15 മിനിറ്റ് ഇതേപോലെ വറുത്തെടുത്താൽ മതി ഫ്രൈ പാൻ ക്ലോസ് ചെയ്താൽ അതിൻ്റെ ഒരു യഥാർത്ഥമായ ടേസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ടാണ് അതിലേക്ക് നമ്മൾ കുറച്ച് കരിവേപ്പിലയും കൂടി ആഡ് ചെയ്തായിരുന്നു മുന്നേ ആഡ് ചെയ്ത് തന്നെയാണ് മാരിനേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പച്ച കരിവേപ്പില ആഡ് ചെയ്യാം നമ്മുടെ സ്ക്വിഡ് ഗീ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം വളരെ ടേസ്റ്റിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ